ഒരു നാൾ ഞാനൊരു നിരേശ്വരവാദിയായ ഒരു മനുഷ്യന്റെ സാക്ഷ്യം കേൾക്കാൻ ഇടവന്നു. താന് ബൈബിൾ പഠിച്ചത് ദൈവമില്ല എന്നും ബൈബിൾ ഭോഷത്വമാണെന്നും മറ്റുള്ളവർ മുൻപാകെ സ്ഥാപിച്ചെടുക്കേണ്ടതിനാണ് താൻ ബൈബിളിന്റെ ആഴങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങിയുള്ള അധ്യായങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ 1900 വർഷങ്ങൾക്കപ്പുറം മശിഹാതമ്പുരാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണെങ്കിലും അത് തന്റെ സമീപത്ത് നിന്ന് യേശു പറയുമ്പോഴുള്ള തനിക്ക് തോന്നിയിട്ട് തന്റെ ഹൃദയം ഉരുകി പിൽക്കാലത്ത് താൻ പശ്ചാത്തപിച്ച് നല്ലൊരു ആത്മീയ ശുശ്രൂഷകനാകുകയും പിൽക്കാലത്ത് താൻ എഴുതിയിട്ടുള്ള ഒരു ചെറിയ ലഘുലേഖയിൽ തന്റെ അനുഭവ സാക്ഷി ഞാൻ വായിപ്പാനിട വരികയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ദയവായി ഒന്നുകൂടെ വായിച്ചാട്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ഈ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി കർത്താവായ യേശു പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുള്ള ആത്മീക വാക്തത്വങ്ങളിലൊന്ന്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. മനുഷ്യന്റെ അടുക്കൽ എപ്പോഴാണ് ദൈവം എത്തുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതെന്ന് നാം നോക്കിയാൽ, തിരുവഴുത്തിൽ അനേക സംഭവ ചരിത്രങ്ങളുടെ മുഖത്ത് ദൈവം അടുത്തു ചെന്നതായും ദൈവം അവരോട് സംസാരിച്ചതായും ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞതായും വേദപുസ്തകത്തിൽ അനേക സംഭവങ്ങൾ കാണാം. ഒരിക്കൽ ഭക്തനായ ദാവീദ് ഇങ്ങനെ പറയുന്ന നമുക്ക് കാണാമല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവരെ അവൻ വിടുവിക്കുന്നു. ഏതൊരു വിഷയമായാലും ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിലെ പാകപ്പിഴ കൊണ്ടായിരിക്കാം, ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നേരിടേണ്ടി വരുന്ന അനർത്ഥങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഏതൊരു ഭക്തനും ഹൃദയം നുറുങ്ങുമ്പോൾ ദൈവം അവന്റെ സമീപത്ത് വരും. ഒരു മനുഷ്യനോട് ദൈവം എപ്പോൾ അടുത്തു വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഭക്തനായ ദാവീദ് പറയുന്നത്, ഹൃദയം നുറുങ്ങുമ്പോൾ യഹോവ സമീപസ്ഥനായി അടുത്തു വരും. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ BC 7-ാം ശതകത്തോടനുബന്ധിച്ച് ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, നീ തീയിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. തീ എന്നത് ആത്മീശോധനയും വെള്ളം എന്നത് പ്രാണന് നേരെ എഴുന്നേറ്റ് വരുന്ന നിന്നയുമാണ്. മഹാസമുദ്രത്തിന്റെ തിര പോലെ മനുഷ്യന്റെ നിന്ന് നിന്റെ പ്രാണനെ മുക്കിക്കളയാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. വീണ്ടും തിരുവെഴുത്ത് നോക്കുമ്പോൾ ഒരു നാൾ ഭക്തനായ ദാവീദ് ഒരു മനുഷ്യന്റെ മേലുള്ള ദൈവത്തിന്റെ ദൃഷ്ടിയുടെ ആഴം കണ്ടെത്തിയിട്ട് താൻ ഇങ്ങനെ പാടി, ഈ ജ്ഞാനം എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല ദൈവമേ, ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്കവരിച്ചപ്പോൾ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസിന്റെ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയപ്പോൾ നീ അവിടെയുണ്ട്, കൂരിരുൾ എന്നെ മൂടി മറച്ചപ്പോൾ വെളിച്ചമായി നീ എന്നോടുകൂടെയുണ്ട്, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ നിരൂപിക്കുന്നതും സകലതും നീ അറിയുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടോടിയൊളിക്കുവാൻ ദാവീദിന് ഭൂമണ്ഡലത്തിൽ എങ്ങും തന്നെ ഒരിടം കണ്ടെത്തിയില്ല. വീണ്ടും ഭക്തനായ ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ആ സങ്കീർത്തന വരികളിൽ, യഹോവ എന്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവ് വരികയില്ല, ഒരു ഇടയൻ ആടിനെ സംരക്ഷിക്കും പോലെ എന്റെ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് ആട്ടിടയന്മാരിൽ ഒരുവനായ ദാവീദ് പാടിയ ശേഷം അതിന്റെ അവസാന വരികളിൽ കൊണ്ടെഴുതി, കൂരിരിൽ താഴ്വരയിൽ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. മലയാള വാക്കുകളിൽ മാത്രമേ അങ്ങനെയൊരു ഭാഷാശൈലിയുള്ളൂ. ശേഷിപ്പുള്ള ഭാഷകളിലൊക്കെ നാം നോക്കിയാൽ മരണത്തിന്റെ താഴ്വരയിൽ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഒരു മനുഷ്യനോടുകൂടെ ദൈവം എപ്പോഴൊക്കെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, അവൻ ഹൃദയം തുറങ്ങി കരയുമ്പോൾ; രണ്ട്, അവൻ തീയാകുന്ന പരിശോധനയിൽ പോകുമ്പോൾ; മൂന്നാമത്, അവൻ മനുഷ്യന്റെ നിന്ദയായ വെള്ളം കടക്കുമ്പോൾ, മരണത്താഴ്വരയിൽ പോകുമ്പോൾ. ഈ സാഹചര്യത്തിലൊക്കെയും ദൈവം അവനോടുകൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. സാധുക്കളായ ശിഷ്യന്മാർ തികച്ചും വ്യാകുലരായിരുന്നു. തങ്ങളുടെ ഗുരു തങ്ങളെ വിട്ടു പോകുകയാണോ?
ഇസ്രായേലിന്റെ സാമ്രാജ്യം റോമാക്കരയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നില്ലേ? ദാവീദിന്റെ സിംഹാസനം ഭൂമിയിൽ സ്ഥാപിക്കുന്നില്ലേ? 12 ഗോത്രങ്ങളെ ഭരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് നിവർത്തിക്കപ്പെടത്തില്ലേ? ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. പ്രാരംഭരാത്രിയിൽ നാം ചിന്തിച്ചത് സിയോൻ മലയിൽ നിന്ന് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മശിഹാ തമ്പുരാന്റെ ഈ ലോകത്തിലെ ആഗമനത്താൽ നമുക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചായിരുന്നു നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് സ്വർഗാരോഹണം ചെയ്ത് അനന്ത നിത്യതയിലേക്ക് പോയി മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന മശിഹാ തമ്പുരാൻ മുഖാന്തരം പുതിയ നിയമ വിശുദ്ധന്മാരെ നമുക്ക് ലഭിച്ച സ്വർഗീയ ദാനത്തെക്കുറിച്ചും നമുക്ക് ലഭിച്ച എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുമാണ് കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചത്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ യേശു നമ്മെ അനാഥരായി വിടുകയില്ല, അവൻ നമ്മുടെ അടുക്കൽ തിരികെ വരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു നമ്മുടെ അടുക്കൽ തിരികെ വരും. എപ്പോഴായിരിക്കും യേശു വരുന്നത്? സമീപകാലങ്ങളിലായി നാം കേൾക്കുന്ന എല്ലാ മീറ്റിംഗുകളിലും എല്ലാ ബൈബിൾ ക്ലാസുകളിലും എല്ലാ കൺവെൻഷനുകളിലും യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് ക്രൈസ്തവ സമൂഹം ഇതുവരെയും കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏറിയ ശബ്ദം മശിഹാ തമ്പുരാന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്ത്രീഹന്മാരൊക്കെയും തമ്മിൽ കാണുമ്പോൾ അവർ പറയുന്നത് യേശു വരുമെന്നാണ്. മാറാ നാഥ, നമ്മുടെ യേശു വരുന്നു എന്നുള്ളതായിരുന്നു. കാലങ്ങൾ പലത് കടന്നുപോയി. ദൈവമക്കളെ, യേശു വരും. അവിടെ യേശു പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു മടങ്ങി വരും, നമ്മെ അനാഥരായി വിടത്തില്ല. അതിലുപരി യേശു നമ്മുടെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് യേശു എപ്പോഴാണ് മടങ്ങി വരുന്നത്? യേശു മടങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് എന്തു പ്രയോജനം? യേശുവിന്റെ മടങ്ങിവരവിൽ ഭക്തന്മാരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയുണ്ടാകും? എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. യേശു എപ്പോഴായിരിക്കും മടങ്ങി വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം കേട്ടിട്ടുള്ള സുവിശേഷ ശബ്ദത്തിലൊന്ന് മശിഹാ തമ്പുരാന്റെ മടങ്ങിവരവ് എന്നുള്ളതാണ്. ആഗോളവ്യാപകമായി സകല ക്രൈസ്തവർക്കിടയിലും ഉദിച്ചുയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ മശിഹാ തമ്പുരാന്റെ മടങ്ങിവരവാണ്. യേശു വരും, കാഹളധ്വനിയോടെ വരും. ഏതൊരു മീറ്റിംഗുകളിൽ പോയാലും ഈ ഒരു വാക്ക് കേൾക്കാത്ത ഒരു സാഹചര്യവും ഇല്ല. ദൈവമക്കളെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു വരും. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു നാൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്തടയാളം? അപ്പോൾ യേശു വരുമ്പോൾ ലോകം അവസാനിക്കുമെന്നായിരുന്നു സ്ത്രീഹന്മാർ ചിന്തിച്ചു വച്ചത്. മശിഹാ മടങ്ങി വരും, ലോകം അവസാനിക്കും എന്നായിരുന്നു അവരുടെ നിരൂപണം. കർത്താവ് അവരോട് വ്യക്തമായി പറഞ്ഞു. എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ തമ്പുരാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞു. ഇവയെല്ലാം വളരെ ആഴത്തിൽ അറിഞ്ഞിട്ടുള്ളവരാണ് ശ്രോതാക്കൾ ിലേറിയ ഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് ആ വക കാര്യങ്ങളെ വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോൾ വരും എന്ന ചോദ്യത്തിന് വിശുദ്ധ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ അതിപ്രധാനമായ നാല് കാര്യങ്ങളുണ്ട്. ദൈവമക്കളെ, ഒന്ന്, ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളെല്ലാം ലോകത്തിൽ നിറവേറണം. മശിഹായുടെ മടങ്ങിവരവിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും മനസ്സാക്ഷികത്തിലെയും ന്യായപ്രമാണയുഗത്തിലെയും കൃപായുഗത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുള്ളതായ പ്രവാചകന്മാർ, നീതിമാന്മാർ, സങ്കീർത്തനക്കാർ, സ്ത്രീഹന്മാർ, ഇവരുടെയൊക്കെയും പ്രവചന വാക്കുകൾ ലോകത്തിൽ നിറവേറേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം വിഷയം ത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാൽവറി ക്രൂശിലെ ആ പരമരക്ഷയാൽ അല്ലെങ്കിൽ നിത്യ സുവിശേഷത്താൽ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം. അത് എത്ര മാത്രമെന്നറിയുവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. ദൈവമക്കളെ, ഈ കൃപായുഗത്തിന്റെ വാതിലടയുന്ന അവസാന നിമിഷം വരെയും ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു സമൂഹമുണ്ട്. പൗലോസ് അതിന് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്നാണ്. അതുകൊണ്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ എത്രയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ലോകത്തിലെ എല്ലാ ദിക്കുകളിലും ഒരുപോലെ സുവിശേഷം എത്തുകയാണ്. യൂറോപ്പിനെ നോക്കിയാലും അമേരിക്കയെ നോക്കിയാലും ഒരേ സമയത്ത് തന്നെ അമേരിക്കയിൽ ഏറെക്കുറെ 54 ചാനലുകളിൽ സുവിശേഷം ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ലോക ലക്ഷണങ്ങളെ കണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി രക്ഷ പ്രാപിച്ച് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. എന്നാൽ ജാതികളുടെ പൂർണ്ണസംഖ്യ എത്ര എന്നുള്ളത് അറിയാൻ സാധ്യമല്ല. അപ്പോൾ യേശു വരുന്നതിന് മുൻപ് സ്വർഗം നിയോഗിച്ചിട്ടുള്ള ജാതികളുടെ പൂർണ്ണസംഖ്യ അത് തികയ്ക്കേണ്ടിയിരിക്കുന്നു. മൂന്നാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അത് നിത്യതയുടെ വാസസ്ഥലത്തിന്റെ വേലകളാണ്. മശിഹ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു, അത് തീർന്നാൽ ഉടനെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. അപ്പോൾ മശിഹയുടെ മടങ്ങിവരവിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ ആ മടങ്ങി വരുന്നതിന് തൊട്ടു മുൻപായി നിത്യതയുടെ നിവാസങ്ങൾ പണിതു തീരേണ്ടിയിരിക്കുന്നു. നാലാം വിഷയത്തിലേക്ക് കടന്നു വരാം. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ പിതാവിന്റെ അനുമതിയാണ്. ഒരു നാൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു നീ എപ്പോഴാണ് വരുന്നത്, എപ്പോഴായിരിക്കും? ചോദ്യത്തിന് യേശു പറഞ്ഞു, അത് പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. ഒരു നിമിഷം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയി നോക്കിയാൽ മശിഹായോടുകൂടെ വരുവാൻ നിയോഗിതരായ ദൂതന്മാർ കാഹള ഊതേണ്ടതിന് ഒരുക്കമായിരിക്കുകയാണ്. എപ്പോൾ പരിശുദ്ധ പിതാവിന്റെ അനുമതി കിട്ടുമോ തൽസമയം രക്ഷകൻ കാഹളധ്വനിയോടെ മടങ്ങി വരും. യേശു എപ്പോൾ വരുമെന്ന ചോദ്യം മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ കാര്യം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാം. എന്തെന്ന് ചോദിച്ചാൽ ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളുടെ നിവർത്തി. ആഗോളയാപകമായി നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള ആത്മീയ പ്രവചനങ്ങളിൽ ഏതാണ്ട് 96% ഈ കാലങ്ങൾക്കുള്ളിൽ തന്നെ നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ജാതിയുടെ മടങ്ങിവരവ്, ലോകരാഷ്ട്രങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകൾ, മാത്രമല്ല മനുഷ്യനെ ഏകീകരിച്ചുകൊണ്ട് വരുവാൻ കൈമേലോ നെറ്റിമേലോ കുത്തേണ്ടതിന് മൈക്രോ ചിപ്പുമായി നിൽക്കുന്ന ശാസ്ത്രീയ ലോകം, ലോകം മുഴുവൻ അടക്കി വാഴേണ്ടതിന് ഒരു സ്വേച്ഛാധിപതിയെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ രംഗങ്ങൾ, വലിയ ഭീകര യുദ്ധത്തിനായി ആയുധപ്പെരകൾ കൂട്ടിവെച്ചുകൊണ്ട് അതിന്റെ മേലിരുന്ന് സമാധാന ഒട്ടകസിക്കുന്ന യുദ്ധക്കൊതിയന്മാരായ രാജാക്കന്മാർ, എല്ലാം കൂടെ ലോകം വിളിച്ചു പറയുന്നു മശിഹായുടെ മടങ്ങിവരവിന്റെ സമയം ഏറ്റവും അധികം അടുത്തുപോയി. ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്തടയാളമെന്ന് ചോദിച്ചപ്പോൾ സാധുക്കളായ ശിഷ്യന്മാരുടെ മനസ്സിന്റെ ആഗ്രഹം കണ്ടിട്ട് രക്ഷകൻ ഒന്നൊന്നായി പറഞ്ഞു, ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, വലിയ ക്ഷാമവും വലിയ ഭൂകമ്പവും ഉണ്ടാകും, ആകാശത്തിന്റെ ശക്തികൾ ഇളകും, കടൽ തിരകൾ പൊങ്ങിയടിക്കും. ഈ വാക്കുകളെല്ലാം മശിഹ പറയുമ്പോൾ ശിഷ്യന്മാർ അമ്പരനിന്നു, ഗുരു ഇതൊക്കെ സംഭവിക്കുമോ എന്നൊരു ചോദ്യം. ചോദ്യത്തിന് മറുപടി കഴിഞ്ഞ നൂറ്റാണ്ടുകളെ തിരിഞ്ഞു നോക്കിക്കാട്ട് മശിഹ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഒരു കാര്യം വിശദമായി ഞാൻ നിങ്ങളോട് പറയാം. വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ച ഏതാണ്ട് 96% പ്രവചനത്തിന്റെ പിന്നിൽ മശിഹയുടെ മടങ്ങിവരവ് ഈ തലമുറ കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന ആകയാൽ ദൈവമക്കളെ, പ്രവചന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, തിരുവെഴുത്തിലെ പ്രവചനങ്ങളുടെ പിന്നിൽ മിക്കവാറും യേശു ഈ തലമുറയിൽ വരുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ശേഷിപ്പുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ജാതികളുടെ പൂർണ്ണസംഖ്യ എത്ര നമുക്ക് അറിഞ്ഞുകൂടാ? പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ വരവ് താമസിക്കുന്നത് നന്നെന്നുള്ളൊരു വാക്കാണ്. അത് നമുക്ക് രക്ഷയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു 100 മുമ്പാണ് യേശു വന്നു പോകുന്നെങ്കിൽ നമ്മൾ ആരും ലോകത്തിൽ ജനിക്കത്തുമില്ല, ഇങ്ങനെ ഒരു സുവിശേഷ മീറ്റിംഗ് നടത്തത്തുമില്ല, ഞാൻ ദൈവരാജ്യം നിങ്ങളോട് പ്രസംഗിക്കത്തുമില്ല. ദൈവമക്കളെ, അപ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ സുവിശേഷത്താൽ വന്നു ചേരണം. നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിച്ച് വിശ്വസിക്കുന്നവനെ പിതാവ് ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളാൻ പറഞ്ഞ് മശിഹായുടെ ആ സുവിശേഷത്തിന്റെ ദൌത്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ദരിദ്രരായ ശിഷ്യന്മാർ ഭൂമിയുടെ 4 പോയി. കഴിഞ്ഞ 2000 വർഷമായി ഭൂമിയിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ടത് രക്ഷയുടെ സുവിശേഷമാണ്. ആ സുവിശേഷം വിശ്വസിച്ച് ജാതികളായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട സമൂഹത്തിന്റെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ കർത്താവായ യേശു മടങ്ങി വരും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ എത്രയാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് കണ്ടെത്താൻ ഒരു വഴിയുമില്ല.
വേദപുസ്തക അടിസ്ഥാനത്തിലോ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിലോ മാനുഷ്യ കണക്കൂട്ടുകളിലൊന്നും നമുക്ക് ഈ ജാതികൾ എത്ര പേര് രക്ഷിക്കപ്പെടാനുണ്ടെന്നുള്ളത് അറിയത്തില്ല. സുവിശേഷം കേട്ടി രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ചൊരു സമൂഹമുണ്ട്. അവസാന കണ്ണിവരെയും രക്ഷിക്കപ്പെടുമ്പരെയും സ്വർഗം അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. രണ്ടാമത്തെ വിഷയം സ്വർഗത്തിലെ പണിയാണ്. അവിടെ പണി എന്തായി നമുക്ക് അറിഞ്ഞുകൂടാ? കട്ടള വെച്ചോ, ഉത്തരം വെച്ചോ, കോൺക്രീറ്റ് നടക്കുകയാണോ, അതോ ഇനി അവസാനമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ വർക്കുകൾ നടക്കുകയാണോ എന്ന് അറിഞ്ഞുകൂടാ? പോയി കണ്ട് മടങ്ങി വരാൻ ഒരു അവസരവുമില്ല. യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ? എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. ആ സ്ഥലം ഒരുക്കി തീർന്നാൽ ഉടനെ ഞാൻ വന്നേക്കാമെന്ന് യേശു പറഞ്ഞു. പണി എന്തായെന്ന് അറിഞ്ഞുകൂടാ? അരിമനാഥനെ, നിത്യതയുടെ നിവാസത്തിന്റെ പണി എന്തായെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭക്തന്മാരെ ദൈവം നമ്മളോട് പറയും. ഇനി മൂന്നാം ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ പിതാവ് എപ്പോൾ അനുവദിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ? യേശുവിനറിയാം, യേശു അത് പറയാഞ്ഞതാണ്. ഞാനും പിതാവും ഒന്നാണ്. ഞാനറിയാതെ പിതാവിലും പിതാവ് അറിയാതെ എന്നിലും ഒന്നും ഇല്ലെന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ അത് ശിഷ്യന്മാരോട് പറഞ്ഞില്ല. അത് പിതാവിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. എപ്പോൾ എന്റെ പിതാവ് അനുവദിക്കുന്നു അപ്പോഴേ ഞാൻ പോകത്തുള്ളൂ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു വഴിയുമില്ല. ഒന്ന്, സ്വർഗത്തിലെ പണി എന്തായെന്നുള്ളത്. രണ്ട്, സുവിശേഷത്താൽ രക്ഷിക്കപ്പെടാനുള്ള ജാതികളുടെ എണ്ണം എത്രമാത്രം തികഞ്ഞെന്നുള്ളത്. മൂന്ന്, നീതിയുള്ള പരിശുദ്ധ പിതാവ് എന്നത്തേക്കാണ് അനുവദി കൊടുക്കുന്നത്. ഇത് മൂന്നും കണ്ടെത്താൻ വഴിയില്ല. പക്ഷേ നാലാമത്തെ നമുക്ക് കണ്ടെത്താം. കാരണമെന്ത്? ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്ത പ്രവചനമെല്ലാം സ്വർഗത്തിലല്ല നടക്കുന്നത്, അത് ഈ ഭൂമിയിലാണ്. ഓരോ ദിനത്തിലെ വാർത്താ മാധ്യമങ്ങളും നിന്റെ കാതുകളിൽ കൊണ്ടുവരുന്ന വാർത്ത അത് യാദൃശ്യമല്ല. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ലോകത്തോട് പ്രവചിച്ച പ്രവചനമാണ്. ലോക സംഭവം വിളിച്ചു പറയുന്നു, വിശുദ്ധ സഭേ, നിന്റെ അരുമനാഥൻ നിന്നെ അനാഥനായി വിടാത്തവൻ, അവൻ മടങ്ങി വരാറായി. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.